കേരളത്തിൽ ആർഎസ്എസിന്റെ ഭരണമല്ല എങ്കിൽ രണ്ട് ഡിവൈഎഫ്ഐയിലെ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു യുഎപി എടുത്തു ഹൈക്കോടതി പറഞ്ഞു യുഎപി നിൽക്കത്തില്ല ആലനും താഹ എന്നാണ് പേര് നിങ്ങൾക്കറിയോ ആലുവയിൽ നാല് യൂത്ത് കോൺഗ്രസ് മൂത്തന്മാരെ പിടിക്കുന്നു തീവ്രവാദികൾ എന്ന് വിളിച്ചത് ഈ ആഭ്യന്തര വകുപ്പാണ് ആനിരാജ പറഞ്ഞത് എന്താ ഗോൾവാൾക്കറിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞല്ലോ ഗോൾവാൾക്കറിനെ പഠിക്കില്ല എന്ന് പറഞ്ഞവർ ഗാന്ധിയെയും ഇ എം എസിനെ പഠിക്കുമെന്ന് പറഞ്ഞവർ എസ് എഫ് ഐക്കാരൻ്റെയും ഈ സജീഷിൻ്റെയൊക്കെ മുമ്പിലൂടെയാണ് കണ്ണൂർ സർവകലാശാലയിലെ ബ്രണ്ണൻ കോളേജിൽ ഗോൾവാൾക്കറിൻ്റെ ദ ബഞ്ച് ഓഫ് തോട്ട്സ് ആയിരം പ്രസംഗങ്ങൾ അടങ്ങുന്ന എന്ന പാഠം പഠിക്കാമെന്ന് ഇവിടെ സിലബസ് തീരുമാനിച്ചത് നിങ്ങളുടെ ഗവൺമെൻറ് അറിഞ്ഞില്ലേ നിങ്ങളുടെ ഗവൺമെൻറ് അറിഞ്ഞില്ലേ നിങ്ങളുടെ ഗവൺമെൻറ്റിൽ കാതലായ കരളായ ഭാഗങ്ങളിൽ ആർ എസ് എസ് ആണ് ഇരിക്കുന്നത് പറഞ്ഞത് കോടിയേരിയല്ലേ നിങ്ങളല്ലേ ആർ എസ് എസിൻ്റെ അധ്യക്ഷനെ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് തവണ കളക്ടറെ തള്ളി മാറ്റി ഇവിടെ കൊടി ഉയർത്താൻ അനുവാദം കൊടുത്തത് നിങ്ങളല്ലേ ഈ കഴിഞ്ഞ ദിവസം തില്ലങ്കേരിക്കെതിരായി എഫ് ബി പോസ്റ്റ് ഇട്ട ചെറുപ്പക്കാർക്കെതിരായി മാലൂർ പോലീസ് സ്റ്റേഷനിലും ഇരിട്ടി പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ ഇട്ടത് നിങ്ങളല്ലേ ആർ എസ് എസ് നിങ്ങൾക്ക് ഇപ്പോ ഒരു ഇപ്പോ നിങ്ങളുടെ ഇടപെടൽ ഞങ്ങൾക്ക് അറിയാം എന്താണെന്നറിയോ ഇപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് അത് തിരിച്ചു പിടിക്കണം കോൺഗ്രസിന്റെ മുഖത്ത് നോക്കി പറയുന്നു നിങ്ങൾ മുസ്ലിങ്ങൾ അവഗണിക്കല്ലേ എന്ന് പറയുന്നു അപ്പോഴോ ഞങ്ങൾ പറയും നിങ്ങളിൽ എത്ര പേരുണ്ട് മുസ്ലിം എന്ന് ചോദ്യം വരുന്നു അങ്ങനെ ബി ജെ പിയേക്കാൾ വലിയ ഹിന്ദു പാർട്ടിയാണ് ഞങ്ങളെന്ന് തെളിയിക്കാനുള്ള കോടിയേരിയുടെ അടവ് തന്ത്രമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ഒരു കാര്യം ഒറ്റ കാര്യം കണ്ണൂർ ജില്ലയിലെ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയും നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയും നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയും നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയും എല്ലാം കണ്ണൂർ ജില്ലയിലെ ആ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു മുസ്ലിം നാമധാരി ഉണ്ടോ ഉണ്ടോ ഈ തിരുവനന്തപുരത്ത് ഞാനിരിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം ജില്ലയിലെ ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായങ്ങളും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്ന ഈ തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ കോൺഗ്രസ് ഉപദേശിക്കാമെന്നാ മതി.